നിക്ഷേപ തട്ടിപ്പ് കേസിൽ കെ പി സി സി സെക്രട്ടറി സി എസ് ശ്രീനിവാസിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. ഹിവാൻസ് ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ശ്രീനിവാസൻ. കാലടിയിൽ നിന്നാണ് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് സംഘം ശ്രീനിവാസിനെ പിടികൂടിയത്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേസിലാണ് കെ പി സി സിയുടെ ഭാരവാഹിയായിട്ടുള്ള, കെ പി സി സിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള സി എസ് ശ്രീനിവാസിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുക്കുന്നത്. ധനകാര്യ സ്ഥാപനത്തിന്റെ എം ഡി കൂടിയാണ് അദ്ദേഹം. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് കെ പി സി സി സെക്രട്ടറി ആയിട്ടുള്ള സി എസ് ശ്രീനിവാസനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ക്രൈംബ്രാഞ്ച് ആണ് കസ്റ്റഡിയിലെടുത്തത്. ഹിവാൻസ് ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഈ ശ്രീനിവാസൻ. തൃശൂരിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രമുഖ വ്യവസായിയും അതോടൊപ്പം തന്നെ പത്മശ്രീ ജേതാവുമായിട്ടുള്ള തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള ടി എ സുന്ദർ മേനോനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ശ്രീനിവാസനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കാലടിയിൽ നിന്നാണ് ഈ തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് സംഘം ശ്രീനിവാസനെ പിടികൂടിയത്. ഇയാൾ തൃശൂരിൽ നിന്നും കാലടിയിലേക്ക് പോയിരുന്നു. അവിടെ നിന്നും കണ്ടെത്തുകയായിരുന്നു. 5 വർഷത്തെ കാലാവധിക്ക് ശേഷം ഇരട്ടി തുക തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഈ ധനകാര്യ സ്ഥാപനത്തിലേക്ക് നിക്ഷേപം സ്വീകരിച്ചു പോന്നിരുന്നത്. ഇതിൽ 17 കോടിയോളം രൂപ തിരികെ കൊടുത്തില്ലെന്ന പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. എന്തായാലും നിലവിലിപ്പോൾ സി എസ് ശ്രീനിവാസൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണ്. വിനോദ്, തീർച്ചയായും നിക്ഷേപ തട്ടിപ്പ് കേസിലാണ് കെ പി സി സി സെക്രട്ടറി സി എസ് ശ്രീനിവാസനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും മനോജ്.